ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനയ്ക്ക് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള തെക്കേ ശീവേലിപ്പറമ്പിൽ വെച്ചാണ് പാപ്പാന്മാർ ആനയെ മർദ്ദിച്ചത്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പന് നേരെയാണ് പാപ്പാന്മാരുടെ ഈ അതിക്രമം നടന്നത്. ആനയെ മർദ്ദിച്ച മൂന്ന് പാപ്പാന്മാരെയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. ആനയോട് ക്രൂരത കാണിച്ചതിലിടപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. കുളിപ്പിക്കാൻ കിടക്കാൻ കൂട്ടാക്കാത്ത ആനയെ പാപ്പാന്മാർ വടികൊണ്ട് തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. ആനകൾക്ക് നേരെയുള്ള ക്രൂരപീഡനം പുന്നത്തൂർ കോട്ടയിൽ വീണ്ടും തുടർക്കഥയാകുന്നു. ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് പൊതുവെ ദൈവിക പരിവേഷമാണ് നൽകുന്നതെങ്കിലും കോട്ടയിലെ പാപ്പാന്മാർ ആനയെ ഉപദ്രവിക്കുന്ന വീഡിയോകൾ നിരന്തരം പുറത്തു വരുന്നുണ്ട്. പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ആന പാപ്പാന്മാരെ തട്ടിയിട്ട് ആക്രമിക്കുന്ന അവസ്ഥയും പുന്നത്തൂർ കോട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചന്ദ്രശേഖരന്റെ ആക്രമണത്തിൽ പാപ്പാൻ കൊല ചെയ്യപ്പെട്ടപ്പോഴും ആനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ കൊമ്പൻ കൃഷ്ണയ്ക്ക് നേരെ പാപ്പാന്മാരുടെ മനസാക്ഷിയില്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുന്നത്തൂർ കോട്ടയിലെ നടപടികൾക്കെതിരെ നിരന്തരം ആനപ്രേമികളും മറ്റും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ കോട്ടയോ ദേവസ്വം ബോർഡോ തയ്യാറാകുന്നില്ല. ഒരു കാലത്ത് 66-ൽ അധികം ആനകളുണ്ടായിരുന്ന പുന്നത്തൂർ കോട്ടയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും 39 ആനകൾ മാത്രമാണ്. ഈ രീതി തുടർന്നു പോവുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഗുരുവായൂരപ്പന്റെ ശീവേലി എഴുന്നള്ളിപ്പിനായി പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരേണ്ട അവസ്ഥയും കാണേണ്ടി വരും.